ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നടന്ന മലു സീരീസ് ചാനലിൽ റെഡി ഫോർ ലവിന്റെ എപ്പിസോഡ് 6 ആണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് സീൻ തന്നെ ടാങ് എണീറ്റ് വരുന്ന സമയത്ത് സി ആണെങ്കിൽ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. മാത്രമല്ല അവനോടുള്ള സ്യൂട്ടും എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു. എന്നിട്ട് സിയെ പറയണ, ഇന്നലെ നിന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചില്ല, പക്ഷെ ഇന്നത്തെ ഒരു ദിവസം നിന്റെ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കാൻ പോവാണ്. നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന എല്ലാം എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അപ്പോൾ ടാങ് പറയണ, ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ നീട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിക്കും, നിങ്ങൾ എന്തോ ഉദ്ദേശിച്ച് വരുന്നേ, ഹഗ് ചെയ്യാനൊന്നും ആണെങ്കിൽ എന്നെ കിട്ടത്തില്ല എന്ന് പറയുന്ന സമയത്ത് അവൻ പറയണേ, അയ്യോ അതൊന്നുമല്ല, ആ സൂട്ട് എനിക്ക് ഇട്ടുതരാനാണ് പറഞ്ഞതെന്ന് പറയാം. എന്നിട്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂട്ട് ഇട്ട് കൊടുക്കാൻ പോയിട്ട് ആദ്യം സൂട്ടിൻ്റെ ടോപ്പില്ല, അതെല്ലാം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പാൻറ്റ് മാറ്റാൻ പോകുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ അന്ന് അവളിച്ചിരി കുടിച്ചിട്ടിരുന്ന സമയത്ത് അവൻ്റെ ക്യാരറ്റോണിൻ്റെ നിക്കർ കണ്ടില്ലയോ, അപ്പോൾ അതാലോചിച്ച് ഇവൾക്ക് അങ്ങ് ചിരിയോട് ചിരി വരുന്നത് കേട്ടോ. എന്നിട്ട് ഇവളെന്ന് വെച്ചാൽ പാന് നിങ്ങൾ തന്നെ ഇട്ടോന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യെ കൊടുത്തിട്ട് അവൾ അവിടുന്ന് പോവുക. എന്നിട്ട് പോകുന്ന സമയത്ത് അവൻ്റെ അടുത്ത് പറയുവാണ്, അതെ ഇനിയെങ്കിലും ആ കാർട്ടൂണിന് നിക്കറ് മാറ്റിട്ടാന്ന് പറയാം കേട്ടോ. അപ്പോൾ അവ ആലോചിക്കണം, ദൈവമേ അവളത് അന്ന് കണ്ടത് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നോ, ഇനി ഈ ഗ്രാൻഡ്മ വാങ്ങിച്ചിരുന്ന നിക്കറൊന്നും ഇട്ടാൽ ശരിയാവില്ല, നമുക്കുള്ള നിക്കർ നമ്മൾ തന്നെ വാങ്ങിച്ചിരണമെന്നും പറഞ്ഞിട്ട് അവൻ ആലോചിക്കുവാണ്. അത് കഴിഞ്ഞ് ടാങ്ങും സിഒ ഒരുമിച്ച് കേട്ടോ ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ ഓഫീസിൽ കയറുന്ന സമയത്ത് ടാങ് വന്ന് അവിടുത്തെ സിഒ ആയതുകൊണ്ട് അവന് സ്പെഷ്യൽ എലവേറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സിയെ പറ്റിയിട്ട് ഗോസിപ്പ് പറയുന്ന രണ്ട് പെമ്പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവരവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ സിയെ നമ്മുടെ ടാങ്ങിൻ്റെ അടുത്ത് പറയണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അവരാണെങ്കിൽ എന്നെ വന്നിട്ട് ഭയങ്കര തരം താഴ്ത്തി ഗോസിപ്പൊക്കെ പറയുന്നവരാൻ പറയുന്ന സമയത്ത് ടാങ് പറയണം, ഇപ്പം നീ എൻ്റെ അഭിനയം നോക്കിക്കോന്നു. ടാങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പോകേണ്ട സ്പെഷ്യൽ എലവേറ്റർ ഉണ്ടല്ലോ, അതിൽ പോവാതെ ഈ എംപ്ലോയീസ് പോകുന്ന ആ എലവേറ്ററിൽ കയറാനാണ് നിൽക്കുക. അപ്പോൾ ഇവർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവൻ സിഇഒ അല്ലേ. എന്നിട്ട് ഇവർ കയറുന്ന സമയത്ത് ഈ പെമ്പിള്ളേർ കയറാൻ റെഡി ആവത്തില്ല. അപ്പോൾ ടാങ് പറയുകയാണ്, നിങ്ങളെന്താ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കയറ്റുക. അത് കഴിഞ്ഞ് എലവേറ്റർ പോകുന്ന സമയത്ത് നമ്മുടെ സി ആക്ടിങ് തുടങ്ങും കേട്ടോ. അവരുടെ മുന്നിൽ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ട് പറയാം, ഡാർലിങ് എൻ്റെ കൈ കണ്ടോ, എനിക്ക് ഈ മോതിരം ഒന്നും ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് എന്തൊരു ടൈറ്റായി, ഇത് ഞാനിപ്പോൾ എന്തോ വേണം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ടാങ് പറയുകയാണ്, അതാണ് മോളെ വിഷയം, ഈ ആഴ്ച നിനക്ക് എത്ര റിങ് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരല്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ രണ്ട് പെൺപിള്ളേർക്ക് ഓൾറെഡി ഇവിടെ ഇവർ ഗോസിപ്പ് പറയാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അവർക്ക് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. എന്തോ ഇവരിങ്ങനെ സംസാരിക്കുന്നതിലിരിക്കുക അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. മാത്രമല്ല ഇവരിങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞ് സിഒ ഒക്കെ അവൻ്റെ അടുത്ത് വന്നിട്ട് കൊഞ്ചിക്കൊഴഞ്ഞ് കാണുന്ന സമയത്ത് ഇവർക്ക് ഒട്ടും സഹിക്കാതെ ഇവർ എങ്ങനെയെങ്കിലും എലവേറ്റർ തുറന്ന് പുറത്ത് പോയാൽ മതി എന്ന് വെച്ച് നിൽക്കുക. അവസാനം എലവേറ്റർ തുറക്കുന്ന സമയത്ത് ഇവരെങ്ങനെയൊക്കെയോ അതിനകത്തു നിന്ന് എസ്കേപ്പ് ആയി പോവുകയാണ് ഈ രണ്ട് ഗോസിപ്പ് പെമ്പിള്ളേർ. എന്നിട്ട് ഓഫീസിലൊക്കെ ചെന്ന് ടാങ്ങിനെ ആക്കിയിട്ട് ആൾ പോകുന്ന സമയത്ത് ടാങ് പറയണം, ഇച്ചിരി നേരം കൂടി എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ കൈ പിടിച്ച് തരിക, തലമസാജ് തരിക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിനക്ക് പോകാലോ എന്ന് പറയുന്ന സമയത്തും സിഎ പറയണം, ഓ ഇപ്പോൾ എനിക്ക് അതിനൊന്നും സമയമില്ല, അത്യാവശ്യം ഫയൽ വന്നിട്ട് ഓഫീസിൽ ഇരിപ്പുണ്ട്, ഞാൻ അതിൻ്റെ കാര്യം നോക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞ് ഇവനവിടെ പിടിച്ചിട്ട് ആൾ പോകാം. ഇനി അവിടെ നിന്ന് സീൻ കട്ടാവുകയാണെങ്കിൽ നേരെ ഇവർ ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസ് ടൈമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കും കേട്ടോ. അപ്പോൾ സി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിയയ്ക്ക് കോള് വരികയാണ്, വേറെ ഒന്നുമില്ല, അവളെ അമ്മയാണ് വിളിക്കുന്നത്. അമ്മ വിളിച്ച് സംസാരിച്ച സമയത്ത് അമ്മയ്ക്ക് ഇവളോട് സംസാരിക്കാൻ പറ്റില്ല, അവിടെയാണെങ്കിൽ വീട്ടിൽ ഭയങ്കര ബഹളം, അമ്മയായിട്ട് അടിക്കുവാണ് ഇവളുടെ അച്ഛൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സി അങ്ങ് ടെൻഷൻ ആവുന്ന സമയത്ത് കോളും കട്ടായി പോവാം. അപ്പോൾ ഇവളാകെ പോലെ ടെൻഷനായ സമയത്ത് ടാങ് ഓടി വരും കേട്ടോ, എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അപ്പോൾ സിയെ പറയുകയാണ്, താണ്ടി എൻ്റെ വീട്ടിൽ ഇത്രയും പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ പോവാം. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എന്തുവാ, നമ്മുടെ സിയയുടെ പപ്പ വന്നിട്ട് സിയയുടെ അമ്മയെ അടിച്ചുകൊണ്ടിരിക്കുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിയയുടെ പപ്പയ്ക്ക് വേറെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറുണ്ട്, ഒരു പെങ്കൊച്ചായിട്ട്, യങ്ങായിട്ടുള്ളൊരു പെങ്കൊച്ചാണ്, അവളായിട്ട് എന്തോ ഒരു അഫെയറും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ അഫെയർ പെണ്ണ് വീട്ടിൽ വന്നിരിക്കുന്നു, ഇത് കണ്ടിട്ടാണ് സിയയുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കിയത്. മാത്രമല്ല ഈ സിയയുടെ പപ്പ ഒന്ന് ജോലിക്കൊന്നും പോകത്തില്ല, സിയയുടെ അമ്മ പോയിട്ട് സമ്പാദിച്ച് കൊണ്ടുവന്നിട്ടാണ് ആ കുടുംബം നോക്കുന്നത്. ചോദിച്ചതിനെ തുടർന്നാണ് സിയുടെ പപ്പ കിടന്ന് അടിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് നമ്മൾ ടാങ് വന്നിട്ട് ഇത് തടയുക. മാത്രമല്ല ആ സമയത്ത് ഇത്രയും നേരം അനങ്ങാതിരുന്ന ഇവളുടെ ഗ്രാൻഡ്മയുണ്ടല്ലോ സിയുടെ, അവർ ഓടി വന്നിട്ട് സിയുടെ പപ്പ വന്ന് വേഗം പ്ലേറ്റ് മാറ്റി ചവിട്ടുവാണ്. എന്നിട്ട് പറയണം, അയ്യോ അതൊന്നുമല്ല, ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെങ്കൊച്ച, വേറെ ഒന്നുമില്ല, ഇവൾ എന്നെ തെറ്റിദ്ധരിച്ച് ചുമ്മാ സംശയിച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക എന്ന് ടാങ്ങിൻ്റെ അടുത്ത് പറയട്ടോ. അപ്പോൾ ടാങ് വന്നിട്ട് പറയണം, ഓ അങ്ങനെയാണോ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അയാളെ കൊണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം വന്ന് ഇവരൊരു 15-ഓ 16-ഓ വട്ടം ഈ മാസം തന്നെ ഈ പെണ്ണിനെയും കൊണ്ടിട്ട് ഹോട്ടലിലൊക്കെ പോയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തെളിവുകൾ ഭയങ്കരമായിട്ട് ഇവർ ക്ലോസ് അയക്കുന്ന ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കാം. പിന്നെ സിയുടെ പപ്പയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ സിയുടെ അമ്മ പറയുകയാണ്, ഞാൻ ഇയാൾ ഡിവേഴ്സ് ചെയ്യുക, ഇനി ഇയാളെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നും. അപ്പോൾ ഇയാളും പറഞ്ഞു, നീ ഡിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ഈ ഗ്രാൻഡ്മ പിടിച്ച് മാറ്റി നിർത്തിയിട്ട്
ഈ മറ്റേ സിയയുടെ പപ്പ എടുത്ത് പറയണേ, എടാ അവള് നിന്നെ ഡിവോഴ്സ് ചെയ്താ പിന്നെ നമ്മളെ വീട്ടില് ചെലവ് ആരും നോക്കും, നീ എന്താ പറയുന്നേ? അവള് അവളുടെ അടുത്ത് നീ കെഞ്ചേ ഡിവോഴ്സ് ചെയ്യില്ലെന്ന്, അല്ലെങ്കിൽ ശരിയാവത്തില്ലേ, നമ്മള് പൈസ ഇല്ലാതെ തെണ്ടേണ്ടി വരുവേ, ഈ പെണ്ണ് കാര്യമൊക്കെ നമുക്ക് ഓക്കെ ആക്കാന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സിയുടെ പപ്പ നേരെ വന്നിട്ട് പറയണം, അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ, ഞാൻ ഇവളെ ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാം, എന്നെ ഡിവോഴ്സ് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ആ അഫെയർ പെണ്ണിന്റെ അടുത്ത് പോവാൻ പറയണം. ആ സമയത്ത് താങ്ക് പറയണം, അതെങ്ങനെ പോയാൽ ശരിയോ, നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെൻറ്റ് കാണിക്കും കേട്ടോ. ആ അഗ്രിമെൻറ്റിൽ വേറെ ഒന്നുമല്ല, ഇത്രയും കാലം നമ്മൾ സിയുടെ പപ്പ വന്ന് എന്തൊക്കെ ചിലവാക്കിയോ ആ പൈസയല്ല ഈ പെണ്ണ് റിട്ടേൺ തരണം എന്ന് പറഞ്ഞിട്ടൊരു അഗ്രിമെൻറ്റ്. അപ്പോൾ ആ പെണ്ണ് പറയണം, അയ്യോ അതൊന്നും ശരിയാവത്തില്ല, എൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല, എൻ്റെ തരാളെ പൈസ ഒന്നുമില്ല എന്ന സമയത്ത് ഇവർ പറയണം, അല്ലെങ്കിൽ കുഴപ്പമില്ല നീ തരണ്ട, അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണ്ട, ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തോളാം എന്ന് പറയുന്ന സമയത്ത് ആ പെണ്ണിന് വേറെ വഴിയില്ല, മാത്രമല്ല സിയുടെ പപ്പയും പറയാണ് നീ സൈൻ ചെയ്യുക, പൈസയുടെ കാര്യം നമുക്ക് ശരിയാക്കാമെന്ന് പറയുന്ന സമയത്ത് ഈ പെണ്ണ് വന്ന് സൈൻ ചെയ്ത് കൊടുക്കുവാണ്. പെണ്ണ് അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ട് സിയുടെ പപ്പ പറയുകയാണ്, സിയുടെ അമ്മയുടെ അടുത്ത് പറയുകയാണ്, ഇപ്പോൾ ആ പെണ്ണ് ഇവിടെ നിന്ന് പോയില്ലേ, നിനക്കിപ്പോൾ പ്രശ്നമൊക്കെ മാറിയില്ലേ, എന്നെ ഡിവോഴ്സ് ചെയ്യൊന്നും വേണ്ട, അതിൻ്റെ കാര്യമില്ലെന്ന് പറയുന്ന സമയത്ത് സിയുടെ അമ്മ പറയണം, ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല, നിങ്ങളെപ്പോലെയുള്ള ഒരാളൊക്കെ കൂടെ ജീവിക്കുന്നേക്കാളും അതെ ഡിവോഴ്സ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവർ വന്ന് ടാങ്കിൻ്റെയും സിയുടെയും കൂടെ പോകാം. എന്നിട്ട് ഇവർ നേരെ ചെല്ലുന്നത് വന്നിട്ട് നമ്മൾ ടാങ്കിൻ്റെ സിയുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അപ്പോൾ പ്രശ്നം അതല്ല, അവിടെ വന്ന് ഗസ്റ്റ് റൂമുണ്ട് മെയിൻ ബെഡ്റൂമുണ്ട്. അപ്പോൾ ഇവർ പറയുകയാണ് സിയുടെ അമ്മ പറയുകയാണ് ഞാൻ ഗസ്റ്റ് റൂമിൽ എങ്ങാനും കിടന്നോളാം മക്കളെ എന്ന് പറഞ്ഞ സമയത്ത് ടാങ് അത് സമ്മതിക്കുന്നില്ല. ടാങ് പറയുകയാണ് നിങ്ങളെ എൻ്റെ അമ്മയാണ്, നിങ്ങളങ്ങനെ കൊണ്ടുപോയിട്ട് വല്ല സ്ഥലത്തും കിടത്താൻ പറ്റുമോ, നിങ്ങൾ മെയിൻ ബെഡ്റൂമിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും കിടക്ക്, ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ സിയുടെ അമ്മ പറയുക അങ്ങനെയല്ലോ, നിങ്ങളിപ്പോൾ തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ വരുന്നത് ശരിയല്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം എന്ന് പറഞ്ഞ സമയത്ത് ടാങ്ങും സിയും ഒട്ടും സമ്മതിക്കുന്നില്ല. മാത്രമല്ല ശരിയെന്നാൽ ബെഡ്റൂം കാണിച്ചിരാന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് സിയെ പറയാണ് അല്ല ആളൊന്ന് പോയി ക്ലീൻ ചെയ്തിട്ട് വരട്ടെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവനും വെപ്രാളപ്പെട്ട് പോകും. അപ്പോൾ ഇവർ വിചാരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിയെ തറയിൽ കിടക്കുന്ന ബെഡൊക്കെ അവിടെ കിടപ്പുണ്ട്, അത് കാണണ്ടെന്ന് വെച്ചിട്ടാണ് സിയെ പറഞ്ഞത്. പക്ഷേ സിയുടെ അമ്മ വിചാരിക്കും ശോ എൻ്റെ മോൾ ഇത്രയും വളർന്നു പോയല്ലോ, ഞാനും അത് ചിന്തിക്കേണ്ടതായിരുന്നു, അവർ വേറെന്തോ കാര്യം വിചാരിച്ചിട്ടാണ് അവരീ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്ന് പേരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ടാങ് പറയണം അമ്മ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഒരു കൂട്ടിനാവത്തില്ലേ എന്ന് പറയുന്ന സമയത്തും നമ്മുടെ സിയുടെ അമ്മ പറയാം മോനെ അത് ശരിയാവത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ല, ഇന്ന ദിവസം ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറഞ്ഞ സമയത്ത് ടാങ്ങിനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് അന്ന് രാത്രി കിടക്കുന്ന സമയത്തും നമ്മുടെ സിയും ടാങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാങ് വന്ന് കിടക്കുന്നത് മറ്റേ ഹോളുണ്ടല്ലോ, ഹോളിൽ സെറ്റിയിലാണ് ടാങ് കിടക്കുന്നത്, ഇവർ രണ്ടും കൂടി ബെഡ്റൂമിൽ കിടക്കാം. അപ്പോൾ സിയെ പറയുകയാണെങ്കിൽ വളരെയധികം താങ്ക്സ് ഉണ്ട് നിങ്ങൾ എൻ്റെ അമ്മയെ നിങ്ങളുടെ അമ്മയെ പോലെ കണ്ടു പെരുമാറുന്നുണ്ടല്ലോ, അതിന് വളരെയധികം താങ്ക്സ് എന്ന് പറയുന്ന സമയത്ത് ടാങ് പറയണം ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, നാളെ രാവിലെ തന്നെ നിൻ്റെ അമ്മയും കൂട്ടി എൻ്റെ ഓഫീസിലേക്ക് വരണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. എന്നിട്ട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഫെയർ പെണ്ണും അതുപോലെ തന്നെ മോഡൽ പെണ്ണും എല്ലാവരും സംസാരിക്കുക. ആക്ച്വലി മോഡൽ പെണ്ണ് വെച്ച ആളാണ് ഈ അഫെയർ പെണ്ണ്. അങ്ങനെ ആകുമ്പോൾ സിയുടെ എന്തെങ്കിലും ഡാർക്ക് സീക്രട്ട് വല്ലതും കിട്ടിയിട്ട് നമ്മുടെ സിയും ടാങ്ങിനും തമ്മിൽ പിരിക്കാനായിരുന്നു ആ മോഡൽ പെണ്ണിൻ്റെ പ്ലാൻ. അപ്പോൾ അഫെയർ പെണ്ണ് വന്നിട്ട് ഈ അഗ്രിമെൻറ്റ് കാണിച്ചിട്ട് പറയണം കണ്ടില്ല ഇത്രയും പൈസ ഞാൻ അവർക്ക് കൊടുക്കണം, അതിനിപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് മോഡൽ പെണ്ണ് പറയണേ നീ ഇത്രയും കാര്യം കുളവാക്കില്ല, ഇനി നിനക്ക് ഈ പൈസയും കൂടി ഞാൻ തരണമെന്ന് ചോദിക്കാം. അപ്പോൾ ഈ അഫെയർ പെണ്ണ് പറയണം നിങ്ങൾക്കറിയാത്തൊരു രഹസ്യം ഞാൻ സിയെ പറ്റി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ചെവിയിലൊരു കാര്യം പറയാം, വേറെ ഒന്നുമല്ല നമ്മുടെ സിയെ വന്ന് ശരിക്കും വന്ന ഇവരുടെ ബ്ലഡ് റിലേഷനല്ല, സിയുടെ അമ്മയുടെയും പപ്പയുടെയും മോളെ അല്ല സിയ എന്നുള്ള കാര്യം പറയുക, ബാക്കി എന്തൊക്കെയോ രഹസ്യങ്ങളും കൂടി പറയുകയാണ്. അപ്പം നമ്മൾ മോൾ പെണ്ണും ചോദിക്കണം മതിയുടെ മതി ഇത് മതി നിന്നെയും ടാങ്കിനെയും തമ്മിൽ പിരിക്കാൻ, ഇത്രയും വലിയ കമ്പനിയിലെ സിയോ അവൻ, അവനിനി നിന്നെ സ്വീകരിക്കുന്നതാണോ വിചാരിക്കുന്നതെന്ന് അവൾ മനസ്സിൽ ആലോചിക്കാം. അങ്ങനെ പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് ഇയാൾ വന്നിട്ട് അസിസ്റ്റൻ്റെ കയ്യിൽ നിന്ന് ഒരു അഗ്രിമെൻ്റ് കാണിച്ചെടുക്കാം. വേറെ ഒന്നുമല്ല ഇവർക്ക് വന്നിട്ട് കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്ന സിയുടെ അമ്മ, ഡ്രൈ ക്ലീനിങ്ങും അതുപോലെ ടെയ്ലറിംഗും ഉള്ളൊരു ഷോപ്പ് റെൻറ്റ് ഫ്രീ ആയിട്ട് നമ്മുടെ സിയുടെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇത്രയും വലിയ കമ്പനിയിൽ അങ്ങനെ ഒരു ഷോപ്പ് ഇല്ല പോലും, അതുകൊണ്ട് തന്നെ ഇതറിയാവുന്ന സിയുടെ അമ്മയ്ക്ക് അത് സുഖമായിട്ട് തന്നെ ഫ്രീ ആയിട്ട് നമ്മുടെ ടാങ്ക് കൊടുത്തിരിക്കുക. അപ്പോൾ സിയുടെ അമ്മയുടെ കാര്യം പറയണ്ടല്ലോ, അവർ പറയുന്നത് മോനെ ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ശരിയല്ല, എൻ്റെ അഭിമാനത്തിന് ദോഷം ചെയ്യത്തില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ടാങ്ക് പറയണം എനിക്ക് അമ്മയും പപ്പയും ഇല്ല, ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കണ്ടിട്ട് തരുന്നത്, മാത്രമല്ല നിങ്ങൾ വന്നിട്ട് എനിക്ക് റെൻറ്റ് തരണ്ട, ഇത് ഞാൻ നിങ്ങളുടെ മോൾക്ക് തരുന്ന ശ്രീധനുമായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്ന സമയത്ത് പിന്നെ സിയുടെ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല. സിയുടെ അമ്മ പറയണം ഞാനൊരു ഹോട്ടൽ റൂം റെഡിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നോട് ഞാൻ അവിടെയായിരിക്കും സ്റ്റേ ചെയ്യുന്നതെന്ന് നമ്മൾ ടാങ്ങിൻ്റെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ടാങ് പറയണം ഒരു കാര്യം ചെയ്യും ഇന്ന് വൈകിട്ട് നമുക്ക് മൂന്ന് പേർക്കും ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ ഒരു സ്ഥലവും ഇന്ന ടൈമിൽ വരണം എന്നൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്തിരുവാ. ടീവൻ ഓഫീസിൽ എന്നിരിക്കുന്ന സമയത്ത്
നമ്മുടെ മോളിൽ പെണ്ണ് വന്നിട്ട് നമ്മുടെ ടാങ്ങിനെ വിളിക്കുവാണോ, ടാങ്ങിനെ വിളിച്ചിട്ട് പറയാണ് എനിക്കൊന്ന് പേഴ്സണലായിട്ട് കണ്ട് സംസാരിക്കുന്നത്. അപ്പൊ ടാങ്ങിന് ഓൾറെഡി മോൾ പെണ്ണിന്റെ അടുത്ത് ദേഷ്യമുണ്ട്, കാരണം സിഒ അവനും തമ്മില് വഴക്കുണ്ടാവാൻ കാരണമേ ഈ മോൾ പെണ്ണാണല്ലോ. അപ്പൊ ടാങ് പറയണം എനിക്ക് നിന്നെ കണ്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് മോൾ പെണ്ണ് പറയണം എനിക്ക് നിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാനല്ല, എനിക്ക് സിയെ പറ്റി സംസാരിക്കണം, അവളുടെ ഒരു വലിയൊരു റിസ്ക് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ അവളുടെ അടുത്ത് പറയണോ നിന്റെ അടുത്ത് പറയണമെന്നും. അപ്പൊ ടാങ്ങിന് ടെൻഷൻ ആവുക, കാരണം ഇനി അവൾക്ക് കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യമായിട്ട് സിയെ ടെൻഷൻ ആയാലോ. അപ്പൊ അവൻ പറയണ ശരി ഞാൻ എവിടെ വരണം, നീ പറഞ്ഞാൽ മതി ഞാൻ അവളെ വന്ന് മീറ്റ് ചെയ്യാന്ന് പറയണം. എന്നിട്ട് അന്ന് വൈകിട്ട് നമ്മൾ ടാങ് പറഞ്ഞ പോലെ തന്നെ സിയും സിയുടെ അമ്മയും കൂടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇവൻ വരുന്നില്ല, അപ്പോൾ സി പറയണം ഇയാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞിട്ട് ഇവരെന്താ ഇതുവരെ വരാത്തെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആ സിയുടെ അമ്മ പറയണം അവൻ എന്തെങ്കിലും ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലെങ്ങാനും അവൻ പെട്ട് കാണും, അതുകൊണ്ടായിരിക്കും പോണം, നീ ഞങ്ങൾക്ക് കാം ഡൗൺ ആവും നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കും. ഈ സമയം കാണിക്കുവാണ് നമ്മൾ ടാങ് ആണെങ്കിൽ അവൻ്റെ കാറിൽ പോയിട്ട് നമ്മുടെ മോൾ പെണ്ണെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അവളിങ്ങനെ വരുന്ന സമയത്ത് അവൾ തട്ടി വീഴാൻ പോകുന്ന സമയത്ത് ഇവനെ പിടിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വന്ന് ഒരു ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കണം എന്താ കാര്യം വേഗം പറയാം, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന്. അപ്പൊ മോൾ പെണ്ണ് പറയണേ നിനക്കൊരു കാര്യം വരുമോ, ശരിക്കും പറഞ്ഞാൽ സിയെ വന്ന് സിയുടെ പപ്പയുടെ അമ്മയുടെയും മോളെ അല്ല, അവൾക്ക് 5 വയസ്സുള്ള സമയത്ത് അവളെ ഒരു സ്ഥലത്ത് മയങ്ങി വീണ് കിട്ടിയതാണ്, അതുകൊണ്ടാണ് അവളുടെ പപ്പയ്ക്കും ഗ്രാമിക്കും അവളെ ഒട്ടും ഇഷ്ടമില്ലാത്തത്, സിയുടെ അമ്മയാണ് അവളെ കൊണ്ടുവന്ന് നോക്കിയതും വളർത്തിയതും. അപ്പൊ ഇവൻ പറയണം ഇതാണോ ഇതെനിക്ക് നേരത്തെ അന്നേ എനിക്കറിയായിരുന്നു. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവൾ ഒരാളെ വിളിച്ച് പറഞ്ഞു കാണുമല്ലോ സിയുടെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണമെന്നും, അപ്പം അങ്ങനെ വിളിച്ച് പറഞ്ഞ സമയത്ത് ഈ കാര്യം പറഞ്ഞു കാണും കേട്ടോ. പക്ഷെ എന്നിട്ടും ടാങ് അതൊന്നും മനസ്സിൽ വെക്കാതെ അവളുടെ തെറ്റല്ലോ സിയുടെ തെറ്റല്ലോ ഇതൊന്നും അങ്ങനെ. അപ്പോൾ ഈ മോൾ പെണ്ണ് പറയണം നീ എന്തോ പറയുന്നത്, നീ ഇത്രയും വലിയ കമ്പനിയിലെ സിഇഒ ആണ്, നീ ഇങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് ഇനി ഒരു കാലത്ത് ആരെങ്കിലും അറിയുവാണെങ്കിൽ അത് നിന്റെ പേരും ദോഷമല്ലേ, ഒരു കുടുംബവും ഒന്നും അറിയാത്ത ഒരു പെണ്ണിനെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ടാങ് പറയണേ അല്ല എൻ്റെ ലൈഫിൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തിനാ ഇത്രയും ടെൻഷൻ, എൻ്റെ ലൈഫ് തീരുമാനിക്കാൻ എനിക്കറിയാം. അപ്പം മോൾ പെണ്ണ് പറയണേ എന്നാൽ ശരി ഞാൻ ഇത് സിയുടെ അടുത്ത് പറഞ്ഞ അവസ്ഥ എന്തുമായിരിക്കും ചോദിക്കുന്ന സമയത്തും ടാങ് പറയണ ദയവിത് നീ കാര്യമൊന്നും അവളുടെ അടുത്ത് പറയരുത്, അവൾ ഹേർട്ട് ആവുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പൊ ഇമ്മോൾ പറഞ്ഞ ശരി ഞാൻ പറയത്തില്ല, പക്ഷെ നീ എനിക്കൊരു കാര്യം ചെയ്തറിഞ്ഞ് ചോദിക്കുന്ന സമയത്ത് അവൻ ചോദിക്കും എന്തുവാന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് പറയും വേറൊന്നുമല്ല ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, നീ ഇന്ന് രാത്രി എന്റെ കൂടെ ഡിന്നറിന് വരാമെന്ന് പറയണം. അപ്പൊ ഇവൻ ചോദിക്കും ശരി ഞാൻ ഇന്ന് രാത്രി നിന്റെ കൂടെ ഡിന്നറിന് വരാം, പക്ഷെ ഇതിന് ശേഷം നീ ഈ കാര്യം പറഞ്ഞാൽ ബ്ലാക്ക്മെയിൽ ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ചോദിക്കുന്ന സമയത്ത് മോൾ പെണ്ണ് പറയാം ഞാൻ ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യത്തില്ല, ഇന്ന് എൻ്റെ കൂടെ ഡിന്നറിന് മാത്രം വന്നാൽ മതി പറയാം. അങ്ങനെ ഇവർ ഡിന്നർ കഴിക്കാൻ പോയി ഡിന്നറും കഴിക്കും, ഏതൊരു ക്യാമറമാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സി ആണെങ്കിൽ ഇവൻ വരാത്തതുകൊണ്ട് ഇവർ റെസ്റ്റോറൻറ്റ് ഫുഡെല്ലാം കഴിച്ചിട്ട് അവളാണെങ്കിൽ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവളുടെ ഫോണിൽ കുറേ നോട്ടിഫിക്കേഷൻ വരുന്നു, അവളെടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഹെഡ്ലൈൻ ന്യൂസായിട്ട് വന്നേക്കുവാണ് നമ്മുടെ ടാങ്ങും അതുപോലെ തന്നെ ഈ മോൾപ്പണും ഡേറ്റ് ചെയ്യുവാണ്, സീക്രട്ടിലി ഡേറ്റ് ചെയ്യുവാണ്, ഇവർ തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ്. അപ്പം നമ്മുടെ സിയ്ക്കാണ് നെഞ്ചുപോയി, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവളെ കാണാൻ റെസ്റ്റോറൻറ്റിൽ ഇവളെ ഇവളുടെ അമ്മയും കാണാൻ വരാതെ അവൻ വന്നിട്ട് മോൾ പെണ്ണിനെ കാണാൻ പോയേക്ക് മാത്രമല്ല അതിൻ്റെ ഫോട്ടോസ് ഇടകം വന്നിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് കണ്ട് അവൾ ഞെട്ടി നിൽക്കുന്ന സീനോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ.